നമസ്കാരം ഉത്തർപ്രദേശടക്കം അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നാല് സംസ്ഥാനങ്ങളിലും ബി ജെ പി വലിയ വിജയം നേടിയിരിക്കുന്നു ഈ നാല് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരണകക്ഷിയായിരുന്നു അവിടെ ഡബിൾ എൻജിൻ സർക്കാരാണ് ഉണ്ടായിരുന്നത് എന്ന് പ്രചരണത്തിൽ ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടിരുന്നു വലിയ രീതിയിലുള്ള വികസനവും രാഷ്ട്രീയ മാറ്റവും ആ സംസ്ഥാനങ്ങളിൽ ഉണ്ടായതായി ഭരണകക്ഷി തലവന്മാർ അഭിപ്രായപ്പെട്ടിരുന്നു ഈ പ്രചരണ രംഗത്ത് ഉടനീളം ബി ഉന്നയിച്ചത് ഈ വികസനമായിരുന്നു ഈ ബി ജെ പിയുടെ പ്രചരണങ്ങൾ സാധൂകരിക്കുന്ന വിധത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് പിന്നീടുണ്ടായത് നാല് സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലും മണിപ്പൂരിലും ഗോവയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലുമെല്ലാം ഭരണ തുടർച്ച ബി ഉണ്ടായിരിക്കുന്നു ഈ ഭരണ തുടർച്ചയുടെ പിന്നിലെന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാരുകളെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളെ സ്വാധീനിക്കുന്നത് ആ സർക്കാരുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത് ജനവിധിയെ സ്വാധീനിക്കുന്നത് എന്നെല്ലാം പ്രതിപക്ഷത്തെ പാർട്ടികൾ പോലും ഇന്ന് വളരെ കൃത്യമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാനായി ബി പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു ആ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞു രാജ്യം മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരുന്ന ഒരു വാക്യമാണ് രാജ്യം മുഴുവൻ കയ്യടികളോടെ സ്വീകരിച്ച ഒരു പ്രസ്താവനയാണ് അതായത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ പല എം പിമാരുടെയും മക്കൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സീറ്റ് കൊടുക്കാത്തതിൻ്റെ കാരണക്കാരൻ ഞാനാണ് കാരണം കാരണം മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കുടുംബാധിപത്യത്തിനെതിരെ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതിന് അദ്ദേഹം രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് അതായത് കുടുംബാധിപത്യം അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയം എന്നത് രാജ്യത്തിൻ്റെ ഉള്ളു പൊള്ളയാക്കിയ ഒരു സംഭവമാണ് കാരണം രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ അതായിരുന്നു ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേൽക്കുന്നു അതിനുശേഷം മറ്റൊരു പ്രധാനമന്ത്രി ഉണ്ട് എങ്കിൽ കൂടി ഇന്ദിരാഗാന്ധിയിലേക്ക് നെഹ്റുവിൻ്റെ മകൾ എന്ന നിലയിൽ തന്നെ ഇന്ദിരാഗാന്ധിയിലേക്ക് രാജ്യത്തിൻ്റെ എത്തുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഉടൻ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധി അധികാരത്തിലെത്തുന്നു അതിനുശേഷം സോണിയാഗാന്ധി അധികാരത്തിലെത്തിയില്ല എങ്കിൽ കൂടി മൻമോഹൻ സിംഗ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഒരു സൂപ്പർ പ്രധാനമന്ത്രിയായി പത്തു വർഷം ഇന്ത്യ ഭരിക്കുന്നു ഇങ്ങനെ അത് ആ സോ സോണിയാഗാന്ധിയുടെ അതിനുശേഷം പാർട്ടി മാറ്റം അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടായില്ല എങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായനെ അത്തരത്തിൽ ഒരു കുടുംബത്തിൽ നിന്നുള്ളവർ മാത്രം ഈ രാഷ്ട്രത്തിൻ്റെ അധികാരത്തിലെത്തുക അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ അധികാര സ്ഥാനങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്നത് ഈ രാജ്യത്തിൻ്റെ ഉള്ളു പൊള്ളയാക്കുന്ന ഒരു സംഗതിയാണ് കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഈ രാജ്യത്തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നയാളാണ് എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും കുടുംബാധിപത്യം പുലർത്തുകയും ചെയ്യുന്ന ഒരു രീതി ശരിയല്ല അത് രാജ്യത്തിൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു രണ്ടാമതായി പറയുന്നത് അദ്ദേഹം ഈ കുടുംബാധിപത്യം ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കും എന്നാണ് ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ എന്നും ഒരേ ജാതിയിലുള്ള ആളുകൾ തന്നെ അധികാരത്തിൽ വരിക എന്നത് ജാതി ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭാരതത്തിൽ നിന്നും ഭാരതത്തിൻ്റെ സമൂഹത്തിൽ നിന്നും ജാതിയെ ഇല്ലായ്മ ചെയ്യുന്നതിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് ബി ജെ പി അതിൻ്റെ മാതൃസംഘടനയായ ആർ എസ് എസും അക്കാലങ്ങളിൽ അറിയപ്പെട്ടത് അല്ലെങ്കിൽ ആ കാലങ്ങളിൽ എല്ലാവരുടെയും ശ്രദ്ധ നേടിയത് ജാതിരഹിത സമൂഹത്തോടുള്ള അതിൻ്റെ പ്രതിബദ്ധതയാണ് കാരണം മഹാത്മാഗാന്ധി ഒരിക്കൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശിബിരത്തിൽ വന്ന് പറഞ്ഞതും അതാണ് സംഘത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ സംഘം സംഘത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇവിടെ ജാതീയമായ ഉച്ചനീചത്വങ്ങളില്ല എല്ലാ പ്രവർത്തകരും സമന്മാരായി പെരുമാറുന്നു സമൂഹത്തിൽ ആ മാറ്റം കൊണ്ടുവരാൻ ഈ സംഘടന ശ്രമിക്കുന്നു എന്നെല്ലാമാണ് തന്നെ ആ പാരമ്പര്യം പിന്തുടരുന്ന നരേന്ദ്രമോദി ഒരിക്കലും ജാതീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നേതാവല്ല ഈ രാജ്യത്തിൻ്റെ ഉന്നതമായ ജനാധിപത്യ ബോധം കാത്തുസൂക്ഷിക്കണം എന്ന എന്ന ഒരു നിലപാടുള്ള ഒരു നേതാവ് കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസ്താവന വളരെയധികം കൈകടിയോളം കൂടിയാണ് ഈ രാജ്യം ശ്രവിച്ചത് കാരണം ഈ ചില എം പിമാരുടെയെങ്കിലും മക്കൾക്ക് സീറ്റ് നൽകണമെന്ന ആവശ്യമുണ്ടായി പക്ഷേ അത് അനുവദിക്കാനാവില്ല വളരെ കൃത്യമായി താൻ അത് എതിർത്തിരുന്നു അത് വേണ്ട എന്ന് വെച്ചു ഈ നിലപാടുകളാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കുന്നത് കാരണം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും തുടങ്ങിയ യാത്ര ഇതുവരെയും അദ്ദേഹം അപരാജിതനായി തുടരുന്നുവെങ്കിൽ എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയം അദ്ദേഹം ആവർത്തിക്കുന്നുവെങ്കിൽ ഈ നിലപാടാണ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോട് വളരെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഈ നിലപാടാണ് നരേന്ദ്രമോദിയെ അജയ്യനാക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബാധിപത്യത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ബി എന്ന ഒരു സന്ദേശം ഭാരതത്തിലെ വോട്ടർമാരുണ്ട് വോട്ടർമാരോടുണ്ട് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനമന്ത്രി നടത്തിയ വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ ഒന്നാണ് ഇത് എന്ന് ലോകം മനസ്സിലാക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നു വെബ് ഡെസ്ക് തത്തുമയിന്യൂസ്